ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളെ തലയിൽ കെട്ടിക്കിടക്കുന്ന കഫം, നീർക്കെട്ട്, ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കളയാൻ പറ്റുന്ന നല്ലൊരു റെമഡി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും, നമ്മൾ വളപ്പിലൊക്കെയുള്ള കഞ്ഞുണ്ണി, കയ്യോന്നി എന്നൊക്കെ പറയും. ഇത് കൂടുതലായിട്ടും എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. തലയിലെ താരൻ പോവാനും മുടികൊഴിച്ചിൽ നിൽക്കാനും അതേപോലെ തന്നെ തലനീരിറക്കം മാറാനും തലവേദന മാറാനൊക്കെ നമുക്ക് ഇത് എണ്ണ കാച്ചിട്ട് തലയിൽ തേക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഫലപ്രദമാണ്. ഈ ഒരു സസ്യത്തിൻ്റെ വേര്, ഇല, പൂവ് ഇതെല്ലാം ഔഷധമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പൂവും തണ്ടുള്ള ഒരു ഏരിയയാണ് മുറിച്ചെടുക്കുന്നത്. വേരും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ചെറിയൊരു പോർഷൻ മതി കേട്ടോ, ചെറിയൊരു പോർഷൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു ദിവസത്തേക്ക് ഉള്ളതായിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് ഈ ഒരു പോർഷൻ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കണം. ഇതിൻ്റെ പൂവിൻ്റെ ഉള്ളിൽ ചിലപ്പം ചില പ്രാണികൾ ഇരിക്കുന്നുണ്ടാവാം, അതേപോലെ തന്നെ ഇലയുടെ അടിയിൽ മണ്ണ് തെറിച്ചതൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വെള്ളം കുടഞ്ഞിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് വരാം. അതിനുശേഷം ഇതുപോലൊരു ഇടിക്കല്ല് എടുക്കുക. ഇടിക്കല്ല് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഒപ്പിയെടുത്തതാവണം കേട്ടോ. പിന്നെ നമ്മൾ ഇഞ്ചി, പച്ചമുളക് ഈ വക സാധനങ്ങളൊക്കെ അതിനകത്ത് ഇട്ട് ഇടിക്കുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ അംശമൊന്നും ഉണ്ടാവരുത് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതിനുശേഷം ഈ ഒരു ഇല അതിനകത്ത് മടക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ചതച്ചിട്ട് അതിൻ്റെ നീരാണ് നമുക്ക് എടുക്കേണ്ടത്. പെട്ടെന്ന് തന്നെ ചതയൂ കേട്ടോ, കഷ്ടപ്പാടൊന്നുമില്ല, നല്ലതുപോലെ ചതഞ്ഞ് കിട്ടുന്ന ഒരു സംഭവമാണ്. എന്നിട്ട് ഇപ്പം നമ്മളെടുത്തിട്ടുള്ള ഈ ഒരു തണ്ടിൽ നിന്ന് ഇത്ര ഈ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇത് മാത്രം മതി നമുക്ക് ഒന്ന് രണ്ട് ദിവസത്തേക്കുള്ള നീര് തന്നെ ഇതിൽ നിന്ന് കിട്ടും. ഇനി നമുക്ക് വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത ഒരു പാത്രത്തിലേക്ക് ഇത് കൈകൊണ്ട് തന്നെ പിഴിഞ്ഞു കൊടുക്കാവുന്നതാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കോട്ടൺ തുണിയിൽ വെച്ചിട്ട് പിഴിഞ്ഞാലും മതി. കൈകൊണ്ട് പിഴിഞ്ഞാൽ തന്നെ നല്ല വൃത്തിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും നീര് ഈ ഒരു ചെറിയ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു നീര് വേണമെങ്കിൽ നിങ്ങൾക്ക് അരിച്ചെടുക്കാം കേട്ടോ. അതിനകത്ത് യാതൊരു ഇലയുടെ തരിയൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഇനി ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇതിൽ നിന്ന് രണ്ട് തുള്ളി ഓരോ മൂക്കിലും ഇറ്റിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ആദ്യം ഒരു മൂക്ക് പൊത്തി പിടിച്ചിട്ട് മറ്റേ മൂക്കിലേക്ക് രണ്ട് തുള്ളി ഇറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് വലിച്ചെടുക്കുക. അതിനുശേഷം ഒഴിക്കാത്ത മൂക്കിലേക്ക് ഇതേപോലെ തന്നെ ഇറ്റിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നല്ലതുപോലെ കഫം കെട്ടുള്ള ആളുകൾ ഓരോ മൂക്കിലും രണ്ട് തുള്ളി എന്നുള്ള കണക്കിൽ മൂന്ന് നേരവും ചെയ്യുക കേട്ടോ. ഒരു ദിവസത്തിൽ നിങ്ങളിതേപോലെ മൂന്ന് ദിവസം തുടർച്ചയായി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ പെട്ടെന്ന് തന്നെ മാറി കിട്ടുന്നതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിത് മൂക്കിനകത്ത് ഇറ്റിച്ചു കൊടുക്കുമ്പോൾ രണ്ട് തുള്ളിയിൽ കൂടുതൽ അളവ് ഉണ്ടാവാതിരിക്കുക കേട്ടോ. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇത് മൂക്കിനകത്ത് എത്തുമ്പോൾ നല്ലൊരു പുകച്ചിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഏകദേശം രണ്ട് സെക്കൻഡൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ അളവ് കൂടുതലായി കഴിഞ്ഞാൽ പുകച്ചിലിൻ്റെ ആ ഒരു ഇത് കൂടുതലായിട്ട് അനുഭവപ്പെടും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, രണ്ട് തുള്ളി തന്നെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ തുടർച്ചയായിട്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം നിങ്ങൾ ഈ ഒരു റെമഡി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തലനീരിറക്കം, കഫം കെട്ട് തുടങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി കിട്ടുന്നതാണ്. കഫം മൂലമുള്ള ചുമയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കും കൂടെ അങ്ങനെ തോന്നുവാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇനിയും ഇതുപോലെ നല്ല ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അതുവരേക്കും ഇറ്റ്സ് മീ മൻസു അക്ബർ സൈനിങ് ഓഫ്.